അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എ സിംപ്ലി ഹംപ്ലി ഡിലീഷ്യസ് മാംഗോ ഡ്രസ് ലെച്ചസ് കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള മാംഗോയാണ് ആവശ്യം. അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കുക. അതിനായിട്ട് 1/2 കപ്പോളം ബട്ടർ ആഡ് ചെയ്യുക, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് 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 മിക്സ്. ഒരു ക്രീം ഷെയ്ഡിലേക്ക് ആ കളറൊന്ന് ചേഞ്ച് ആവണം. അതുവരെ നന്നായി മിക്സ് ചെയ്യുക. വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്തിട്ടായാലും മിക്സ് ചെയ്ത് വയ്ക്കുക. ദെൻ 2 ടേബിൾ സ്പൂണോളം മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ച ആ മാംഗോ പൾപ്പും കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു അരിപ്പ് എടുത്ത് അതിലേക്ക് 1 കപ്പോളം ഫ്ലോർ ആഡ് ചെയ്യുക. ഒപ്പം തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഓൾമോസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും അതൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഇത്തിരീശി ഇത്തിരീശിയായിട്ട് നമ്മുടെ ബട്ടർ, ഷുഗർ, മാംഗോ പൾപ്പിൻ്റെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ സെക്ഷൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സെക്ഷൻ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ ഫോമിലേക്ക്, ഈ മിക്സ് ചെയ്തെടുത്ത ഫോമിലേക്ക് നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് അല്ലാണ്ട് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. മാംഗോ ബിസ്ക്കറ്റൊക്കെ ഈ ഒരു ഫോമിലേക്ക് ആക്കാം. ഇനിയപ്പോൾ 1/2 കപ്പോളം മിൽക്ക് ആഡ് ചെയ്യുക. നമ്മൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. ദെൻ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കളർ ആഡ് ചെയ്യുക. 3 ഡ്രോപ്പ് യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്തത്. ദെൻ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. അതിനുശേഷം അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ്സിൽ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ദെൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഒട്ടി വരുന്നില്ലെങ്കിൽ പെർഫെക്റ്റ് ആയി. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ആ ഒരു സോക്കിംഗ് സിറപ്പ് റെഡിയാക്കുക. അതിനായിട്ട് 1/2 കപ്പോളം മിൽക്ക് ആഡ് ചെയ്യുക. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി പൊട്ടിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് 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 മിക്സ്. ഇനി നമുക്ക് മാംഗോ പൾപ്പ് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂണോളം മാംഗോ പൾപ്പ് ആഡ് ചെയ്യുക. ദെൻ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സി വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കുക. അതിനായിട്ട് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്ക് ഫോമിലേക്ക് വരുന്നവരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ദെൻ മാംഗോ പൾപ്പ് ആഡ് ചെയ്യുക. സോക്കിംഗ് സിറപ്പിലേക്കും മാംഗോ ബാറ്ററിലേക്കും ഉപയോഗിച്ച് ബാക്കി വന്ന എല്ലോ മാംഗോ പൾപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ഡ്രോപ്പ് കളർ ആഡ് ചെയ്യുക. യെല്ലോ കളർ തന്നെയാണ് യൂസ് ചെയ്തത്. ദെൻ അതും കൂടിയിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതിനുശേഷം കേക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ഒന്ന് പൊങ്ങി വന്ന ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. നന്നായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ ഈ കേക്ക് തലേദിവസം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല സൂപ്പറായി സെറ്റായി വരും. നല്ല തണുത്ത് സൂപ്പറായിട്ട് വരും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യണവർക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പിൽ അല്ലെങ്കിൽ സോക്കിംഗ് സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ചാൽ മതി. തലേദിവസം പിറ്റേ ദിവസം എടുത്താൽ പെർഫെക്റ്റായി വരും. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോഴായാലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. നമുക്ക് കേക്കിലേക്ക് ക്രീമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ക്രീമാണ്. ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കില്ലേ കേക്കിൻ്റെ? അപ്പോൾ അത് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ദെൻ കേക്കിലേക്ക് നമ്മുടെ സോക്കിംഗ് സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് കേക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തി 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 കൊടുക്കുക. ഈ സോക്കിംഗ് സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിനുശേഷം ക്രീമൊന്ന് ഇപ്പോൾ കാണുന്ന പോലെ പൈപ്പിംഗ് ബാഗിൽ കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടും. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ സിറപ്പ് ഒഴിച്ച് വീണ്ടും ഒരു ഫോക്ക് വെച്ച് നന്നായി ഒന്ന് കുത്തി 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 കൊടുക്കുക. അഗെയിൻ ക്രീം വെച്ച് കൊടുക്കുക. അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക.
അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ലെയർ സെറ്റ് ആവാണ്ട് നിൽക്കാൻ വെച്ചാൽ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ട് ലെവൽ ആവാണ്ട് നിൽക്കാൻ വെച്ചാൽ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ മൂന്ന് ലെയറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം വെച്ചിട്ട് സിറപ്പൊഴിച്ച് ഫോക്ക് വെച്ച് നന്നായി ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം മുകളിൽ ക്രീം വെക്കുക. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് ലെയറിൽ ക്രീം വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധികം ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം. ദെൻ 15 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ സൈഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഫിനിഷിങ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിങ്ങനെ സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്ക്രാപ്പറായിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം, സ്ക്രാപ്പറിന് പകരമായിട്ട്. അതിനുശേഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ഉള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ സെറ്റാവും. അതിനുശേഷം കത്തി ഒന്ന് ചൂടാക്കി മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് അതുമൊന്ന് ലെവലായി വരും. ദെൻ ഈ കാണുന്ന നോസിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ നോസിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഫ്ലവേഴ്സ് പോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫൈനൽ ടച്ചായിട്ട് നമുക്ക് മാംഗോ പീസസൊക്കെ ഒന്ന് ജസ്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തു. And finally, our simply, humbly, delicious, spongy mango tres leches cake is ready. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, സാരില്ല പോട്ടെ. വേഗം വീട്ടെടുക്കണം.